യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ബോസേ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോണ അവസ്ഥയാണ്. ബോസിന്റെ അമ്മാവനും ചെറുവശനൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോയാൽ കല്യാണത്തിന്റെ കാര്യം പ്രശ്നമാവൂലേ? അവരൊക്കെ കല്യാണത്തിന് പങ്കെടുക്കില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ കല്യാണം തന്നെ നടന്നെന്ന് വരില്ല. പ്രത്യേകിച്ച് പൗത്രൻ സാറില്ലാത്തോണ്ട്. ഞാനോ അതേനെ ആലോചിക്കുന്ന, പക്ഷേ അമ്മ ഇനി അവരെ ഇങ്ങോട്ട് കയറ്റുമെന്ന് തോന്നുന്നില്ല. ഈ അടുത്ത കാലത്തൊന്നും അമ്മ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ബോസേ, ബോസ് ഒരു കാര്യം ചെയ്യും, അമ്മയോട് ചെന്ന് കാര്യം പറ. എനിക്ക് പറ്റില്ല, അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ തന്നെ എനിക്കിപ്പോ പേടിയാ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? അമ്മയുടെ ആങ്ങളെയും ഭർത്താവിന്റെ അനിയനൊക്കെ അല്ലേ, അമ്മയ്ക്ക് അവരോടല്ലാതെ പിന്നെ ആരോടാ ക്ഷമിക്കാൻ കഴിയുക? ബോസ് അതൊന്ന് അമ്മയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. എടാ, ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന അമ്മയുടെ കലിപ്പ് കൂടും. ബോസേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ബോസിന്റെ അപ്പച്ചിയോട് പറയാം. അപ്പച്ചി പറഞ്ഞാ ബോസിന്റെ അമ്മ കേൾക്കാതിരിക്കില്ല. ആ ബോസ് വാ, ആലോചിക്കൊന്നുമില്ലെന്നേ, വാ അങ്ങോട്ട്. അപ്പച്ചി. എന്താ മോനെ? അങ്കിളിനെയും ചെറിയച്ചനൊക്കെ അകത്തേക്ക് വിളിക്കാൻ അമ്മയോട് അപ്പച്ചി പറയണം. അപ്പച്ചി പറഞ്ഞ അമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല രൂപേഷ്, അക്കാര്യം മാത്രം മോൻ എന്നോട് പറയണ്ട. അവനവന്റെ നടപ്പ് ദോഷത്തിന് കിട്ടിയ ശിക്ഷയാ, അനുഭവിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്പച്ചി, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ? ആ വിചാരം അവർക്കും കൂടി വേണമായിരുന്നു. പാവം എടുത്തി, സഹിക്കാവുന്നതിൽ അപ്പുറം സഹിച്ചിട്ടുണ്ട്. അപ്പച്ചി, വീണയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, അവളെ കാണാതെ അപ്പച്ചിക്ക് ഇവിടെ കഴിയാൻ പറ്റുമോ? എങ്ങോട്ടെങ്കിലും പോട്ടെ, അങ്ങനെയെങ്കിലും ഏട്ടത്തിക്ക് അല്പം മനസമാധാനം കിട്ടുമെങ്കിൽ അതാ നല്ലത്. അങ്ങനെയൊന്നും പറയില്ല അപ്പച്ചി. നിനക്ക് ഏട്ടത്തിയോട് പറഞ്ഞൂടെ, നീ പറഞ്ഞാൽ എന്താ തള്ളിക്കളയോ? എനിക്ക് പേടിച്ചിട്ടാ ഞാൻ. ആ പേടി എനിക്കും ഉണ്ട്. അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്യാണം വരാൻ പോകുന്നെ, അങ്കിളും ചെറിയച്ചനൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കല്യാണം തന്നെ നടന്നൊന്നും വരില്ല. അപ്പച്ചിയെ കാണുമ്പോ അമ്മയുടെ മനസ്സ് തണുക്കുമായിരിക്കും. പ്ലീസ് അപ്പച്ചി. ഏട്ടത്തോട് ഞാൻ പറഞ്ഞു നോക്കാം. അപ്പച്ചി പറഞ്ഞ കേൾക്കുന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏട്ടത്തെ ഞാനൊന്ന് കാണട്ടെ. മാഡത്തിന്റെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞുവിട്ട ഗുണ്ടകളാ. തൽക്കാലം മാഡം അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് മാഡം ഇനി ഞങ്ങളെ വിളിക്കരുത്, ഫോണിൽ പോലും. നന്ദിയുണ്ട് മാഡം, ഇത്രയും കാലം മാഡം ഞങ്ങളെ സ്നേഹിച്ചതിന്, ഞങ്ങളെ സംരക്ഷിച്ചതിന്.
എന്തായി? ഏട്ടത്തി അവിടെ ഭ്രാന്തെടുത്ത് നിക്ക. അതിനിടയിൽ ഞാൻ ചെന്ന് ഇക്കാര്യമൊക്കെ പറഞ്ഞ ഏട്ടത്തി എന്നെ വലിച്ചു കീറും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് ചോദിച്ചാ എനിക്കും അറിയില്ല. ഏട്ടത്തിയുടെ കണ്ണിപ്പെടാതിരുന്നതേ എന്റെ ഭാഗ്യം. അപ്പച്ചി ഒന്നുകൂടെ നോക്ക്. എനിക്ക് പറ്റില്ല. ഏട്ടത്തി കാണുമ്പോ തന്നെ എന്റെ കൈയും കാലും വിറക്കുക. അത്രയ്ക്ക് സാഹസപ്പെട്ട് എനിക്ക് അകത്തോട്ട് കേറ്റേണ്ട ആവശ്യമില്ല. അല്ല, വീണയെ ഓർത്തിട്ടെങ്കിലും ഒന്ന്. പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. താക്കോലെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സംഗതി മൊത്തവും വഷളവള ചാൻസ് ഉണ്ട് ബോസേ. ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ട എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും എന്നെ അകറ്റി നിർത്തിയത് എന്റെ ചേച്ചി തന്നെയാണ്. ഇപ്പൊ ഇതാ സ്വന്തം അനിയനെ പുറത്തു നിർത്തിയിരിക്കുന്നു. ഇതൊന്നും പവിത്രൻ അധികകാലം സഹിച്ചു നിൽക്കുമെന്ന് ആരും വിചാരിക്കണ്ട. സ്വന്തം അനിയനെ നടക്കി പുറത്തു നിർത്താമെങ്കിൽ സ്വന്തം ചേച്ചിയെ നടയടച്ച് പിണ്ടം വെക്കാൻ ഈ അനിയനും പറ്റും. പവിയേട്ട, നമ്മൾ എന്താ എൽ പി സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോ? ക്ലാസ്സിൽ നിന്ന് പുറത്തു നിർത്തുന്ന പോലെ നിർത്താൻ? ഇതൊക്കെ ഇക്കാലത്ത് ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുക വച്ചാ? എല്ലാ കുടുംബങ്ങളെയും പോലെ ഇതൊരു അണുകുടുംബം അല്ലല്ലോ മോളെ, ഒരു കൂട്ടുകുടുംബമല്ലേ? കണ്ടോ കണ്ടോ, ചേച്ചി ചെയ്തത് ശരിയാണെന്നാ അച്ഛൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പോയാലേ ചേച്ചി തമ്പുരാട്ടി നമ്മളെല്ലാം നാട് കടത്തണമെന്ന് അങ്ങ് കൽപ്പിക്കും. അങ്ങനെ വന്നാലേ നിന്റെ അച്ഛൻ അതനുസരിച്ച് നമ്മളെയും കൊണ്ട് ഏതെങ്കിലും ദ്വീപിലേക്ക് പോകും. അത്രയ്ക്കുണ്ട് അനിയന് ചേച്ചിയോടുള്ള ഭയഭക്തി ബഹുമാനം. നീ എന്നെ മനസ്സിലാക്കിയിട്ടാണോ ഈ സംസാരിക്കുന്നത്? ഗിരിജ, മെല്ലെ തിന്നാൽ പനയം തിന്ന എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. അത് ഞാൻ നിന്നെ പലവട്ടം ബോധ്യപ്പെടുത്തിയതുമാണ്. എന്നിട്ട് നീ സ്വന്തം നിലയ്ക്ക് എടുത്തു ചാടി ഓരോ വിവരക്കേട് ഒപ്പിച്ചു വയ്ക്കും. എന്നിട്ട് വെറുതെ ചേച്ചിയുടെ ശത്രുത ഏരെന്ന് വാങ്ങുകയും ചെയ്യും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഞാൻ വിവരക്കേട് കാണിച്ചതുകൊണ്ടാ ആ രാക്ഷസി അനിയത്തിയും ജീവനും കൊണ്ട് എങ്ങോട്ട് രക്ഷപ്പെട്ടത്. അതെ, അത് അമ്മയുടെ ബുദ്ധി തന്നെയാണ്. ഇനി അതുങ്ങളെ കൊണ്ടുള്ള തലവേദന ഉണ്ടാവില്ലല്ലോ. അതൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവില്ലല്ലോ. ഞാൻ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും കൂടി വേണ്ടിയാ. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ കാര്യം സാധിച്ചപ്പോ ഗിരിജ കുഴപ്പക്കാരി, കുടുംബത്തിലെ വില്ലത്തി. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്റെ പൊന്ന് ഗിരിജേ.